ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ വട്ടവടയില. മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് ഇങ്ങോട്ട്. വട്ടവടയിലെ ഒരു ഫാമിന്റെ പേരെന്നാ ചേച്ചി? വിജി സ്ട്രോബെറി ഫാം. അതോട്ടോ, അതാണ് ഫാമിന്റെ പേര്, വിജി സ്ട്രോബെറി ഫാം. ഇവിടെ ഒരു നല്ലൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഞങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ കാണിച്ചു തന്നു, സ്ട്രോബെറി ഒക്കെ പറിച്ചു തന്നു. ആ ചേച്ചി അവിടെ ഇരിപ്പുണ്ട്. ആ ചേച്ചിയുടെ ഫാമാണ്. ചെറിയ ഫാമായി ഫാമിലെ കാഴ്ചകൾ കാണിച്ചു തരാം. ബാ, ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നോക്കിയ തട്ട് തട്ടായിട്ട് അങ്ങ് ദൂരെ ഇഷ്ടം പോലെ കൃഷിഭൂമികളാണ്, ഇങ്ങനെ പാടങ്ങളാണ് ഉള്ളത്. അതുപോലെ അതിന് മുകളിൽ നല്ല ഒരു തമിഴ് സ്റ്റൈലില് പെയിന്റൊക്കെ അടിച്ച വീടുകൾ. ഇവിടെ കുറച്ച് സൂര്യകാന്തി ചെടികളൊക്കെ നിൽപ്പുണ്ട്. അതായത് ഇവരിവിടെ നേരത്തെ സ്ട്രോബെറിയാണ് നട്ടിരുന്നത്. അപ്പം സ്ട്രോബെറി നട്ടിരുന്നതിനകത്ത് മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് നട്ട് കഴിഞ്ഞപ്പോൾ അവർ മറ്റ് സാധനങ്ങൾ നടുന്നതാണ്. ഇപ്പം പയർ അതിനകത്ത് നട്ടിട്ടുണ്ട്. അപ്പം ഈ സൂര്യകാന്തി വെച്ച് കഴിഞ്ഞാൽ കീടങ്ങൾ അതിലോട്ട് വന്നോളൂന്ന് ആ കളർ കണ്ടിട്ട്. പയറയിലോട്ടൊന്നും കീടങ്ങൾ വരുമല്ല, അല്ലെങ്കിൽ മറ്റ് കൃഷികളിലോട്ടൊന്നും വരുമല്ല. ഇവിടെ ഒരു കാവൽ നായയുണ്ട്. അതുപോലെ നോക്കിയതുകൊണ്ട് ഇവിടെ വരുന്ന പിള്ളേർക്കൊക്കെ നല്ല സുഖമാണ്. ഇവിടെ ആനിമൽസൊക്കെ ഉണ്ട്. അതായത് അപ്പുറത്തെ ഫാമിൽ പക്ഷെ കുതിര രണ്ടെണ്ണം അവിടെ നിൽപ്പുണ്ട്. അതുപോലെ ഇതാണ് ഇവരുടെ സ്ട്രോബെറി ഫീൽഡ്. വളരെ കുഞ്ഞു സ്ട്രോബെറിയാണ്, പക്ഷേ നല്ല സൂപ്പർ മധുരമാണ്. വലിപ്പം തീരെ കുറവാണ്. അതുപോലെ ഇതിന് മുകളിൽ വേണ്ടൊരു വീടൊക്കെ ഉണ്ട്. ആയിരിക്കുന്ന അമ്മച്ചി ഇതുമായിട്ട് ബന്ധപ്പെട്ടയാളാണ്. അതുപോലെ അവർ ആ ചെരുവിലെല്ലാം മറ്റേ പയർ നട്ടിട്ടുണ്ട്. അതുപോലെ ആ വാഴയുടെ അപ്പുറത്തൊക്കെ കോളിഫ്ലവറും കാര്യങ്ങളും ഉണ്ട്. ദേ ഇവിടെ കണ്ടോ, കോളിഫ്ലവർ നിൽക്കുന്നുണ്ട്. അതുപോലെ ക്യാബേജ് ഉണ്ട്. ഇത് ബീൻസ് ആണ്, ആയി വരുന്നതേ ഉള്ളൂ. അവർ നട്ടിട്ടേ ഉള്ളൂ, അതിന് പൂവായി വരുന്നതേ ഉള്ളൂ. അതുപോലെ അതിന് പുറകിൽ ഇവിടെ നിൽക്കുന്നത് ക്യാരറ്റ് നിൽപ്പുണ്ട്. ഇവിടെ അതുണ്ട്, ഇതും ആയി വരുന്നേ ഉള്ളൂ, ക്യാരറ്റ് ആയി വരുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇവിടെ പയറും നട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ അവർ വെളുത്തുള്ളി നട്ടിരുന്നു. ആ വെളുത്തുള്ളി പറിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ രണ്ട് ചുവട് വെളുത്തുള്ളി മേടിച്ചു. അത് മാത്രമല്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിന് ചുറ്റുപാടും കുന്നുകളാണ്, വലിയ മലകളാണ് ഈ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റുപാടും. താഴെ കൂടെ നടുക്കൂടി ഒരു തോടൊഴുകുന്നുണ്ട്. അതുപോലെ ഈ ചെരുവുകളിലെല്ലാം വീടുകളുണ്ട്. എനിക്ക് കുഞ്ഞു കുഞ്ഞു വീടുകൾ ഇഷ്ടംപോലെയുണ്ട്. ഇതെല്ലാം പല പല ഫാമുകളാണ്. നമ്മളിങ്ങനെ വന്നിറങ്ങുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ നമ്മളെ വന്ന് വിളിക്കും, അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ്. ആ ഇപ്പം കാണുന്ന വീടിൻ്റെ പുറകുവശത്തും ഉണ്ട് ഒന്ന് രണ്ട് ഫാമുകൾ. മുകളിലാണ് നല്ല യുക്കാലി മരങ്ങൾ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്, കാട് പോലത്തെ സ്ഥലങ്ങൾ. അല്ല, സ്ട്രോബെറി തൈകളാന്ന് തോന്നുന്നു. എന്തൊക്കെ ഈ സ്ട്രോബെറി തൈകൾ അതെ ഇതിനകത്തുണ്ട്, വിൽക്കാൻ വെച്ചിരിക്കുന്ന. പക്ഷെ മൊത്തം പുല്ല് കയറിപ്പോയെന്ന്. എൻ്റെ മുകളിലത്തെ തോട്ടത്തിനകത്ത് തന്നെ നനയ്ക്കുന്നുണ്ട്, നട്ടുച്ചയ്ക്ക് നനയ്ക്കുന്നുണ്ട്. ഈ ബീൻസിനൊന്നും വേണ്ടെന്ന് തോന്നുന്നു, വെള്ളവും കാര്യങ്ങളൊന്നും. എന്നാലും അതിനിടയ്ക്കൂടെ നനയ്ക്കുന്നുണ്ട്. ഇതായിരുന്നു നേരത്തെ നനച്ച തോന്നുന്നു, വൈകുന്നേരങ്ങളിലൊക്കെ നനയുള്ളെന്ന് തോന്നുന്നു. കാരണം ഇടഭാഗത്ത് ചില ഭാഗത്ത് നനഞ്ഞ് കിടപ്പുണ്ട്. ആ ഇതിവരുടെ വെളുത്തുള്ളി ഇവിടെ വിളവെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു കെട്ട് വെളുത്തുള്ളിക്ക് 100 രൂപയാണ് വില. അത് ഇച്ചിരി പൈസ കൂടുതലാണോ എന്നറിയത്തില്ല. എന്തായാലും ഞങ്ങൾ രണ്ടുമൂന്ന് കെട്ട് മേടിച്ചു. ഫ്രഷ് അല്ലേ, അതിൻ്റെ തണ്ടോടുകൂടി ഇരിക്കുന്ന വെളുത്തുള്ളിയാണ്. എന്തായാലും നല്ലതായിരുന്നു, നല്ല നല്ല സ്ട്രോങ് ഫ്ലേവറുള്ള വെളുത്തുള്ളിയാണ്. നല്ല വെളുത്തുള്ളിയായിരുന്നു കേട്ടോ. ഇതാ മുമ്പേ നനച്ചുകൊണ്ടിരുന്ന സ്ട്രോബെറികളെ, ചെറിയ കുറച്ചേ ഉള്ളൂ, പക്ഷെ നനയ്ക്കുന്നുണ്ട്. അത് നല്ല മധുരമുള്ള സ്ട്രോബെറിയാണ്. ഇത് ഞാൻ ആ വീടിൻ്റെ റൂഫേ കയറി നിന്നെടുത്ത വീഡിയോ ആണ്. ഇവിടെ എല്ലാം ചെറുകിട കർഷകരാണ് ഇവിടെ ഉള്ളത്. അവർക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. ഉള്ള സ്ഥലത്ത് അവർ ഈ പറയുന്ന പോലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷികളൊക്കെ ചെയ്യുന്നു. ടൂറിസ്റ്റുകളായിരിക്കും ഇവരുടെയൊക്കെ മെയിൻ ഇൻകം. ടൂറിസ്റ്റുകളെ ആശ്രയിച്ചായിരിക്കും ഇവരുടെയൊക്കെ ജീവിതം ഒരു പരിധി വരെ മുന്നോട്ട് നീങ്ങുന്നതെന്ന് തോന്നുന്നു. ആ അങ്ങനെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ച് കുറച്ച് സ്ട്രോബെറിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് സ്ട്രോബെറി വൈനും ഒക്കെ മേടിച്ച് ഞങ്ങൾ പയ്യെ തിരിച്ചു പോകുന്ന വഴിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് നടക്കണം വണ്ടി ഇട്ടിടത്തോട്ട് ചെല്ലണമെങ്കിൽ. ഈ വീടുകൾക്കും ഫാമുകൾക്കും ഒക്കെ ഇടയിൽ കൂടെ ടിൻഡോയും
എൽസും സീലിയായും ഒക്കെ മുമ്പിൽ നടപ്പുണ്ട്. ഞാനും ജോഷുവായും കൂടെ എൻ്റെ പയ്യെ പുറകെ വീഡിയോ ഒക്കെ പിടിച്ച് വരിക. അതായത് പിള്ളേരൊക്കെ ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. നോക്കിയേ, ഒരു ചെറിയ തോടുണ്ട്, അതിന് മുമ്പിലുള്ള ഒരു മരത്താലാണ് ഇവർ ഊഞ്ഞാൽ കിട്ടി ആടുന്നത്. കണ്ടാ പിള്ളേർ, ഇതാവട്ടോ ചേച്ചിയുടെ ഞങ്ങൾ പോയ ഫാം. ഓട്ടർഷയൊക്കെ പോകുന്ന ചെറിയ റോഡാണ്. ഇനി വരുന്ന വഴിക്ക് കുറേ ചെളിയൊക്കെ കൂടി കിടപ്പുണ്ട്, അപ്പം കാറൊന്നും ഇറങ്ങി വരാൻ പാടായിരിക്കും. നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മൾ പരിചയമില്ലാത്ത വഴിയാണ് ഞങ്ങൾ വഴിയൊന്നും വണ്ടിയൊന്നും ഇറക്കിയില്ല ഇങ്ങോട്ട്. വട്ടവട വരെ വന്നതല്ലേ, അപ്പോൾ എങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാൻ വീട്ടിൽ പോകുന്നതെന്ന് ആലോചിച്ച് വന്നാണ് ഈ ചേച്ചിയുടെ ഫാമിൽ ചെന്നത്. ഇവിടെ ക്യാരറ്റുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, ബീറ്റ്റൂട്ടുണ്ട്, ചീനിക്കിഴങ്ങുണ്ട്, അങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇവർ വീട്ടിൽ പറിച്ചു വെച്ച് വയ്ക്കുന്ന കച്ചവടമൊന്നുമില്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവരൊരു വന്ന് നമ്മുടെ കൂടത്തിൽ വന്ന് പറിച്ചു തരുക, ഡയറക്റ്റായിട്ട് ഫാമിൽ നിന്ന് പറിച്ചു തരുവായിരുന്നു. ഞാനിവരുടെ വീട്ടിൽ ചെന്നപ്പം ഇവർ ആ ചേട്ടൻ ചോറിണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ പറിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അവരൊരു കൊട്ടയും തൂമ്പായും എടുത്തുകൊണ്ട് വന്നതാണ്. ഡയറക്റ്റായിട്ട് പറിച്ചു തരുന്നു. വളരെ സാധാരണക്കാരായ കർഷകർ, ടൂറിസം ആണെന്ന് തോന്നുന്നു ഇവരുടെ മെയിൻ, അതായത് വരുന്ന സഞ്ചാരികളാണ് ഇവരുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് എന്ന് തോന്നുന്നു. പിന്നെ വലിയ വിലയില്ല, എല്ലാം 25 രൂപ, 30 രൂപ, 40 രൂപയാണ് ബീറ്റ്റൂട്ട്. അതാണ് തോന്നുന്നു ഏറ്റവും വില കൂടിയ സാധനം ഇവിടുന്ന് മേടിച്ചത്. അതെല്ലാം ഞങ്ങൾ അത്യാവശ്യം നല്ല ഫ്രഷായിട്ടുള്ള സാധനമല്ലേ, ഒത്തിരി നാൾ ഇരുന്നു ഒന്നുമല്ല, നേരിട്ട് മണ്ണിൽ നിന്ന് പറിച്ചു തരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ കാര്യമായിട്ട് തന്നെ പച്ചക്കറികളൊക്കെ മേടിച്ചു. അതുമാത്രമല്ല കേട്ടോ, ഈ മലമടക്കി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വ്യൂ ആണ്. അപ്പം ഞാൻ കാണിച്ചു തരാം അത്, നോക്കിയേ. ഇപ്പം ഞങ്ങൾ ആ താഴെഭാഗത്ത് നിന്ന് കുറച്ചിങ്ങ് കയറി വന്നു കേട്ടോ, കുറച്ച് മല കയറി, അതുകൊണ്ടാണ് ഇത്ര നല്ല വ്യൂ കിട്ടുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഞങ്ങൾ ആദ്യം പോയ ആ ഫാം തേണ്ടേ ആ താഴെ അതിൻ്റെ കുഴിയിലിരിക്കുന്നതായിട്ടാണ് ആ ഫാം, ആ വീട് ഉള്ളത്. ഇത് മലമടക്കില, മലയുടെ ചെരുവിലാണ്. നോക്കി അങ്ങ് കുറേ അങ്ങ് ദൂരെ ആരാണ്ട് തീയൊക്കെ കത്തിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു തമിഴ് സ്റ്റൈൽ വീടുകളുടെ ആ ഒരു ദൂരെ നിന്നുള്ള വ്യൂ കാണാം. നോക്കി എല്ലാം ചെറിയ ചെറിയ ഫാമുകൾ, കുഞ്ഞു വീടുകൾ. ഇവരുടെയൊക്കെ പ്രധാന വരുമാനമാർഗം ഇതൊക്കെ ആയിരിക്കാം, കൃഷിയും ടൂറിസവും ഒക്കെ ആയിരിക്കാം. നോക്കി അവർ അരിഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ മലമടക്കുകളെ. അങ്ങനെ വട്ടവടയൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാട്ടോ ഇത്. ഒരു കുരങ്ങന്മാരുടെ ഒരു ഫാമിലി ആരോ ഇട്ട് കൊടുത്ത നട്ട്സാന്ന് തോന്നുന്നു അവർ പിറക്കി കഴിക്കുന്നുണ്ട്. എല്ലാവരും നോക്കിയേ, അപ്പനും അമ്മയും ഒരു കുഞ്ഞു കുരങ്ങും ഉണ്ട് ആ കൂട്ടത്തിൽ. പുള്ളിയാണെങ്കിൽ നടക്കാനൊക്കെ തുടങ്ങുന്നുള്ളൂ. എൻ്റെ മുകളിലിരിക്കുന്ന രണ്ടാവന്മാരാണെങ്കിൽ ഇച്ചിരി പ്രായം, കുറച്ച് പ്രായമായവന്മാരാന്ന് തോന്നുന്നു, എന്നാലും തീരെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അതുപോലെ വേറൊരുത്തനുണ്ട്, വേണ്ടതുണ്ടോ, ഒരു കുഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുന്നുണ്ടോ. അവനിതൊക്കെ ചെയ്ത് കാരണന്മാരൊക്കെ ചെയ്യുന്ന കണ്ട് പഠിക്കുവാന്ന് തോന്നുന്നു. അതുകൊണ്ട് അപ്പം കുറങ്ങൻ നോക്കുന്നുണ്ട്. പിന്നെ ഇവന്മാരെന്നായി കാണിച്ചു കൂട്ടുന്നത്. താഴെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്, ഫാമിലി മാത്രമേ മുകളിലുള്ളൂ, ബാക്കിയുള്ളവന്മാരൊക്കെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ താഴെയായിരിക്കുന്നത്. നല്ല രസകരമായ ഒരു കാഴ്ചയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങളിത് ഇവിടെ നിർത്തി ഈ കാഴ്ച കണ്ടാക്കാമെന്ന് വെച്ച് നിർത്തിയത്. നോക്കിയാൽ നല്ല രസമല്ലേ. ആ ഇവിടെ ഇങ്ങനെ ഷീറ്റ് ഇട്ട് മറച്ചിട്ടുണ്ട് മുകളിൽ. ഇഷ്ടംപോലെ കടകളുണ്ട്, ഇതുണ്ട് ചെരുപ്പൊക്കെ വിൽക്കുന്ന കടകൾ, പിള്ളേരെ ടോയ്സ് ഒക്കെ വിൽക്കുന്ന കടകൾ, അങ്ങനെ കുറേ കടകളുണ്ട്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് പൈസ കുറവ് കേട്ടോ ഇവിടെ പിള്ളേരുടെ ടോയ്സിനും ചെരുപ്പിനും എല്ലാം. സീലിയ ഷോപ്പിംഗ് നടത്തുന്നു, ഞങ്ങൾ വേണ്ട ഇതിലെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്നു. നല്ല രസം കേട്ടോ, നല്ല തണുപ്പുണ്ട് ഇവിടെ. ആ ഇത് ഞങ്ങൾ മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിൽ വന്നപ്പം അവിടെ കണ്ട കാഴ്ചകളാണ് കേട്ടോ. സ്ഥലം ഇങ്ങനെ ഓരോന്നോരോന്ന് മാറിക്കൊണ്ടിരിക്കുവാണ്. ഇത് തമിഴ്നാടിൻ്റെ ഭാഗമാണ്, തമിഴ്നാടിൻ്റെ ഫോറസ്റ്റാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇവിടുത്തെ വ്യൂ പോയിൻറ്റ് 20 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ്.
പിള്ളേർക്ക് ഫ്രീ ആണ്. തമിഴ്നാട്ടിലെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരാണ് ടിക്കറ്റ് പറിച്ചു തരുന്നതൊക്കെ. അങ്ങോട്ട് പോരുന്ന വഴിക്ക് കുറേ കടകളും കാര്യങ്ങളും ഉണ്ട്, ഇഷ്ടംപോലെ കുരങ്ങന്മാരെല്ലാം അവിടെയുണ്ട്, കളിപ്പാട്ടങ്ങളും ഒക്കെ ഇഷ്ടംപോലെ അങ്ങനത്തെ കടകളൊക്കെയാണ് കേട്ടോ കൂടുതലുള്ളത്. ചായക്കടകൾ വളരെ കുറവാണ്. നല്ല രസമായിരുന്നു ഇവിടുത്തെ കാഴ്ചകളും. ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ആ അങ്ങനെ ടോപ്പ് സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തന്നെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ വന്നു. അവിടെ ഒരു കുതിര സവാരിയൊക്കെ നടത്തി ഞാനും ജോഷുവായും. കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല ബാലൻസ് വേണം ഈ കുതിരയുടെ പുറത്തിരിക്കണമെങ്കിൽ. കാണുന്ന പോലെയൊന്നുമല്ല, കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസിയാണെന്ന് തോന്നുന്നു. ഇതിലും ഈസിയാണ് ആനയുടെ പുറത്തിരിക്കാൻ. കുതിരയുടെ പുറത്തിരിക്കുമ്പോൾ കുതിര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നടക്കുമ്പോൾ നമ്മളോർക്കും നമ്മൾ താഴെ പോകുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. ആ അത് കഴിഞ്ഞ് ഞങ്ങൾ കണ്ണൻദേവൻ്റെ റിപ്പിൾ ടീയുടെ ഒരു ഫാക്ടറി വന്നതാണ് ഇവിടെ മൂന്നാറിൽ തന്നെ കേട്ടോ. ഇതൊരു സൂപ്പർ സ്ഥലമാണ്, എന്തോ ആൾക്കാരാണ് വരുന്നതെന്നറിയോ. ഇവിടെ ഇവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റും ഉണ്ട് ഇവിടെ. അവിടുന്ന് ചായപ്പൊടിയും എല്ലാം മേടിക്കാം. അതുപോലെ ഇവിടുത്തെ മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചായപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചായ ഉണ്ട് ഇവരിവിടെ കൊടുക്കുന്നു, ഇവരിവിടെ വിൽക്കുന്നുണ്ട്. അതിന് 10 രൂപ അതിൻ്റെ വില. അസാധ്യ ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഒരു 2-3 എണ്ണം കുടിച്ചു. ഈ ടീ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലാണ്. അതുകൊണ്ട് ഭയങ്കര രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു, കുറേ ചായപ്പൊടിയൊക്കെ മേടിച്ചു. കാരണം ഡയറക്റ്റ് ഫ്രം ദ ഫാക്ടറിയാണ്, വില കുറവുണ്ട്, നല്ല സാധനങ്ങൾ കിട്ടും. പിന്നെ ഇവിടുത്തെ ചായയും എക്സെപ്ഷണൽ ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റുമല്ല. എല്ലാവരും ഞങ്ങളുടെ ഈ യാത്ര വളരെ കാര്യമായിട്ട് തന്നെ എൻജോയ് ചെയ്തു. സീലിയായും ജോഷുവായും ടിൻഡോയും എൽസും എല്ലാവരും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.